നമസ്കാരം. ഒരു ക്ഷമ ചോദിച്ചുകൊണ്ട് തുടങ്ങാം. ഇന്നലെ മുകേഷിനെ കുറിച്ചുള്ളൊരു വീഡിയോയിൽ പറഞ്ഞത് അദ്ദേഹത്തെ വിളിച്ച അത് ഒരു പെൺകുട്ടിയാണെന്നാണ്. അങ്ങനെ ഒരു തെറ്റായ ഒരു പരാമർശം പറഞ്ഞതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. അതോടൊപ്പം ആ കുട്ടി ധീരനായ വിഷ്ണു എന്ന് പറയുന്ന ഒരു കുട്ടിയാണെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ അദ്ദേഹം നടത്തിയ പത്രസമ്മേളനം ശ്രദ്ധിച്ചു. പാർട്ടിയുടെ ചട്ടക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞതാണെങ്കിലും ചില സത്യങ്ങൾ അദ്ദേഹത്തിന് വിളിച്ചു ആ പയ്യന് ധൈര്യപൂർവ്വം വിളിച്ചു പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് എന്നെ ഒരു സിനിമാ നടൻ എന്നുള്ള രൂപത്തിൽ ആരാധനയോടെ എൻ്റെ സുഹൃത്ത് തന്നപ്പോൾ അദ്ദേഹത്തെ വിശ്വസിച്ചുകൊണ്ട് വിളിച്ചു പോയതാണ്. കൊല്ലത്തുള്ള ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടാണ് വിളിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും യഥാർത്ഥ കള്ളൻ ആരാണെന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അത് മുകേഷാണ്. മുകേഷ് എന്ന് പറയുന്ന പെൺപിടിയന്, മുകേഷ് എന്ന് പറയുന്ന സരിതയോടൊപ്പം നടന്നിട്ടുള്ള കള്ളന്, മുകേഷ് എന്ന് പറയുന്ന സ്വപ്നയോടൊപ്പം നടന്നിട്ടുള്ള പെൺവേട്ടക്കാരന്, അദ്ദേഹത്തിൻ്റെ ഭാര്യ കൊടുത്ത ഹർജിയിലും അദ്ദേഹം ഭാര്യ സരിത പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും എല്ലാം മാത്രം മതി അദ്ദേഹം ഏത് തരത്തിലുള്ള തട്ടിപ്പുകാരനാണെന്നുള്ളത്. സിനിമാ രംഗത്തുള്ള ഉർവശി ഒരിക്കൽ എന്നോട് പറഞ്ഞിരുന്നു, ഇവൻ മഹാപേഴയാണെന്ന് എന്നോട് മുമ്പ് പറഞ്ഞിരുന്നു. ഞാൻ മുമ്പ് സിനിമാ ടുഡേ എന്നുള്ള പ്രസീനത്തിൽ പ്രസീരിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയുള്ള മുകേഷ് സ്വന്തം മകൻ്റെ തല്ല് ചേപ്പക്കുറ്റിക്കാണ് കിട്ടിയത് എന്നുള്ള വിവരം നേരത്തെ തന്നെ എൻ്റെ അടുത്ത് ഇൻഫർമേഷൻ കിട്ടിയിരുന്നു. എറണാകുളത്ത് ലിസി ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള ഒരു എക്സ്ട്രാ നടികൾ താമസിക്കുന്ന ഫ്ലാറ്റിൽ സ്ഥിരമായി മുകേഷ് എത്തുന്നു എന്നുള്ള വിവരം കിട്ടിയതനുസരിച്ചിട്ടാണ് സരിതയുടെ ആദ്യ ഭാര്യയിലുണ്ടായ മൂത്ത മകൻ ഈ സ്ഥലത്തെത്തിയത്. കയറി ചെന്ന് കൊടുക്കലും ചേപ്പക്കുറ്റിക്കാണ് കൊടുത്തത്. പക്ഷെ അത് കിട്ടിയാലും ഒളിപ്പില്ലാതെ ചെറിച്ചുകൊണ്ട് നടക്കുന്ന ഈ സ്വഭാവമാണല്ലോ മുകേഷിനുള്ളത്. ആ മുകേഷ് ഇത്തരത്തിലുള്ള ഒരു എം എൽ എ ആയി പിണറായി വിജയന് കൊള്ളത്ത് നടത്തി അവസാന ഒരു എം എൽ എ ആയി നാട്ടിലെ പ്രമാണിയായി ഏറ്റവും മഹനീയ വ്യക്തിത്വത്തിൻ്റെ ആളായി നമ്മുടെ സാഹിത്യ അക്കാദമിൻ്റെ സിനിമയ്ക്ക് ചെയർമാനായി അല്ലെങ്കിൽ സിനിമാ അക്കാദമിൻ്റെയൊക്കെ ചെയർമാനായി അങ്ങനെ ഈ ഇവിടെയുള്ള കേരളത്തിലെ ഏറ്റവും മഹനീയ പ്രവൃത്തി നടത്തിക്കൊണ്ടിരിക്കുന്ന ആളായി മാറി. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു നടിയെ പീഡിപ്പിക്കപ്പെട്ട കേസിൽ നടിക്കെതിരെ ശക്തമായ രൂപത്തിൽ പ്രവർത്തിച്ച, അമ്മയുടെ മീറ്റിങ്ങിൽ പങ്കെടുത്ത് പ്രവർത്തിച്ച ഒരു ഹിംസ്രമികമായിരുന്നു നമ്മുടെ മുകേഷ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അങ്ങനെ സ്വന്തം സ്വഭാവം ഒരിക്കലും മാറ്റാൻ പറ്റില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ പിണറായി വിജയന് പറ്റിയ ആളാണ് മുകേഷ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ വീണ്ടും ഇലക്ഷന് മത്സരിപ്പിച്ചത്. മുമ്പ് അദ്ദേഹം ആദ്യം മത്സരിപ്പിച്ചപ്പോൾ കൊല്ലം നിയോജക മണ്ഡലം എന്താണെന്ന് പോലും അറിയാതെ ആ പ്രദേശത്ത് തിരിഞ്ഞു നോക്കാത്ത ഒരു മഹാനായ വ്യക്തിയായിരുന്നു മുകേഷ്. അങ്ങനെയുള്ള മുകേഷ് ആ സന്ദർഭത്തിലെല്ലാം ഇത്തരത്തിൽ സരിതമാരുടെയും സ്വപ്നമാരുടെയും അതേപോലെയുള്ള തട്ടിപ്പുകാരികളുടെയും കൂടെ നടക്കുകയായിരുന്നു. പെൺ വിഷയത്തിൽ അദ്ദേഹം മാസ്റ്റേഴ്സ് ഡിഗ്രി തന്നെ എടുത്തിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടാണ് സിനിമാ മേഖലയിൽ നിന്ന് കൃത്യമായി കിട്ടിക്കൊണ്ടിരിക്കുന്നത്, കിട്ടിയിട്ടുള്ളതും കിട്ടിക്കൊണ്ടിരിക്കുന്നതും മുമ്പ് ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതുമാണ്. അപ്പം ഇത്തരത്തിലുള്ള തട്ടിപ്പുകാരനായ മുകേഷ് ഇപ്പോൾ ഒരു ജനപ്രതിനിധി ആകുമ്പോൾ കാണിക്കേണ്ട സാമാന്യ മര്യാദകളുണ്ട്. ആ സാമാന്യ മര്യാദയുടെ ഒരംശം പോലും പാലിക്കാതെ ഒരു പാവപ്പെട്ട ഒരു വിദ്യാർത്ഥി വിളിച്ചപ്പോൾ പറഞ്ഞ വാചകങ്ങൾ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ സ്വഭാവമാണ് വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. കാരണം അദ്ദേഹത്തിന് ജനപ്രതിനിധിയോ ജനങ്ങളെ പ്രശ്നങ്ങളോ ഒന്നും പ്രശ്നമല്ല. ഒരു ഫോൺ വന്നപ്പോൾ എന്താണ് കുട്ടിയുടെ പ്രശ്നം എന്ന് കേൾക്കാനുള്ളൊരു മനസ്സുണ്ടായിരുന്നെങ്കിൽ ആ കുട്ടി എത്രമാത്രം സന്തോഷിക്കുമായിരുന്നു. എന്നാൽ അത്തരത്തിലുള്ളൊരു സമീപനമല്ല, മനസ്സല്ല, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് അല്ല, അദ്ദേഹം വികൃത മനസ്സിൻ്റെ ഉടമയാണ് എന്നുള്ളതാണ് തെളിയിച്ചിട്ടുള്ളത്. എന്തായാലും ഒരു കാര്യം പറയാം, പിണറായി വിജയന് ചേർന്ന എം എൽ എ ആണ് മുകേഷ്. പിണറായി വിജയൻ എത്തരത്തിലാണോ ആളുകളെ പറഞ്ഞ് വൈകുന്നേരം പറ്റിക്കുന്നത്, കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതേപോലെ സ്ഥിരമായി കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന, എല്ലാ സ്ഥലത്തും ജീവിതത്തിൽ കള്ളത്തരം മാത്രം കാണിച്ചിട്ടുള്ള ഒരു തട്ടിപ്പുകാരൻ മാത്രമാണ് മുകേഷ് എന്ന് കൃത്യമായി തെളിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് വിശദമായി പിന്നീട് പറയാം. ആ കഥയൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രേക്ഷകർക്ക് തന്നെ ഒരു ലജ്ജ തോന്നും, ഇങ്ങനത്തെ ഒരു വൃത്തികെട്ടവനെ പറ്റിയിട്ടാണല്ലോ ക്രൈമിൻ്റെ നന്ദുകുമാർ പറഞ്ഞിട്ടുള്ളത് എന്ന്. അതുകൊണ്ട്
തൽക്കാലം നമുക്ക് നിർത്താം. എന്തായാലും ഞാൻ ഒരു ക്ഷമ വീണ്ടും ചോദിക്കുകയാണ്. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ആൺകുട്ടി പെൺകുട്ടിയാണെന്നാണ് മുകേഷിനെ വിളിച്ചത്. എന്നാൽ പെൺകുട്ടിയല്ല, ആൺകുട്ടി തന്നെയാണ്, വിഷ്ണുവാണ്. ആ വിഷ്ണുവിന് എല്ലാ വിധത്തിലുള്ള അനുമോദനങ്ങൾ തരുന്നു. ഇപ്പോൾ താരമായി മാറി നിൽക്കുന്ന, എല്ലാവരുടെ മുമ്പിൽ കയ്യടി വാങ്ങുന്ന ഈ വിഷ്ണു ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ തടവറയിലാണ് എന്നുള്ളത് നമുക്കറിയാം. അവർ പറഞ്ഞു പഠിപ്പിച്ച കാര്യങ്ങളാണ് വിഷ്ണു പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ആ വിഷ്ണു എന്ന് പറയുന്ന കുട്ടി കാണിച്ച പക്വതയുടെ ഒരു അംശം ഈ മുകേഷ് കാണിച്ചിരുന്നെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. കാരണം അഹംഭാവത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും ആൾരൂപമായ മുകേഷിനെ ഇതൊന്നുമല്ല ശരിക്കും തിരിച്ചടി കൊടുക്കേണ്ടത്. ഇതിനും കഠിനമായ രൂപത്തിലാണ് തിരിച്ചടി കൊടുക്കേണ്ടത്. എന്നാലിപ്പോൾ ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. കാരണം സ്വന്തം മകൻ തന്നെ ചെപ്പക്കുറ്റിക്ക് അടിച്ച് നിലത്ത് വീണു എന്നൊക്കെ പറയുമ്പം എന്താണ് മുകേഷ് എന്ന് നമുക്കറിയാമല്ലോ. ആ കുട്ടികളെ വിട്ട്, ആ ഭാര്യയെ വിട്ട് പല ഭാര്യമാരിലും പലരിലും എത്തിയിട്ടുള്ള നമ്മുടെ മുകേഷിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരു തമാശയാണ്, അപ്പച്ചൻ്റെ ഒരു തമാശ എന്ന് ഒരു സിനിമയിലെല്ലാം പറയുന്ന മാതിരി ഇതൊക്കെ വാസൈ പോസൈ എന്ന് പറഞ്ഞ നിസ്സാര കാര്യങ്ങൾ. ഇതൊന്നും ശ്രദ്ധിക്കില്ല അദ്ദേഹം. അതിൻ്റെ രീതിയിൽ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്വഭാവവുമായി യാത്ര ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇടയ്ക്ക് വിളിച്ചു പോകരുത് ആൺകുട്ടികളെ. പെൺകുട്ടികൾക്കാണെങ്കിൽ വിളിക്കാം. അപ്പോൾ കട്ട് ചെയ്ത പരിപാടി കഴിയുന്നതിന് മുമ്പ് നിങ്ങൾ കോള് വന്നിരിക്കും, നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കും, നിങ്ങൾ വളരെ സൗഹൃദത്തിലുള്ള കൂട്ടുകാരായി മാറും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ആർക്കും ഭേദം പെൺകുട്ടികൾക്ക് വിളിക്കണമെങ്കിൽ വിളിച്ചോളൂ, അത് മുകേഷ് അറ്റൻഡ് ചെയ്തിരിക്കും. നന്ദി, നമസ്കാരം.